വാർത്തകളിലേക്ക് വിശദമായി തൃശൂർ പൂരം വെടിക്കെട്ട് അല്പസമയത്തിനകം നടക്കും വെടിക്കെട്ടിന് സജ്ജമാണെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ അറിയിച്ചു മഴമൂലം പലതവണ മാറ്റിവെച്ച വെടിക്കെട്ടാണ് നടക്കുന്നത് റവന്യൂ മന്ത്രി കെ രാജനാണ് തീരുമാനം അറിയിച്ചത് ഇന്നത്തെ റെയിൻ അലർട്ട് സ്വാഭാവികമായിട്ടും ഓറഞ്ച് ആണ് വന്നിരുന്നത് നേരത്തെ പക്ഷേ ഇപ്പോ അത് കുറച്ചുകൂടി മാറ്റമുണ്ടായി യെല്ലോയിലേക്ക് മാറി കുറച്ചുകൂടി മാറ്റമുണ്ടായി ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ഇനി മാഗസീനെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് വല്ലാത്ത ഒരു ഒരു പ്രയാസം ഉണ്ടാകും അതുകൊണ്ട് അടിയന്തരമായി പൊട്ടിക്കാൻ തീരുമാനിച്ചു ആളുകളെല്ലാം അറിയിക്കുക ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ തന്നെ എല്ലാവരോടും നിൽക്കാൻ പറയുക നമുക്കിപ്പോൾ ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും ഞങ്ങളൊന്നും കൂടി നോക്കാൻ വേണ്ടി പോകുന്നു അപ്പോൾ ഒന്ന് ക്ലൈമറ്റ് മാറി മറിഞ്ഞിരിക്കുന്നുണ്ട് ഏത് സാഹചര്യത്തിൽ ഇന്ന് പൊട്ടിക്കാൻ ആണ് എത്ര പേടിപ്പിച്ചാലും ഇന്ന് പൊട്ടിക്കും വെടിക്കെട്ട് നടത്താൻ തീരുമാനിച്ചതിന് പിന്നാലെ തൃശൂർ നഗരത്തിൽ ചാറ്റൽ മഴയും തുടങ്ങിയ വിവരങ്ങളുമായി സിജോ വി ജോൺ ചേരുകയാണ് സിജോ എന്ത് നടന്നാലും ഇന്ന് തന്നെ വെടിക്കെട്ട് നടക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത് ഇപ്പോൾ മഴ എങ്ങനെയുണ്ട് ഒരു മണിക്കെന്നാണ് പറഞ്ഞിരുന്നത് ഒന്നരയോടുകൂടി എന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞു ഒന്നരയോടുകൂടി വെടിക്കെട്ട് നടക്കുമോ ഒന്നരയോടുകൂടി വെടിക്കെട്ട് നടക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതിനുള്ള ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒന്നരയ്ക്ക് തന്നെ തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് ആരംഭിക്കും അതിനുശേഷം ഒരു 15 മിനിറ്റ് ഇടവേള അതിനുശേഷമാവും അടുത്ത വെടിക്കെട്ട് നടക്കുക എന്തായാലും നേരിയ കാറ്റൽമഴ ഇപ്പോഴും തുടരുന്നുണ്ട് അത് ചെറിയ ആശങ്കയുണ്ട് പക്ഷെ എങ്കിൽ പോലും ഇത് ഈ വെടിക്കെട്ട് മാറ്റി വെച്ചു വെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ഈ മഴ പോകുന്നില്ല എന്തായാലും ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് വെടിക്കെട്ട് നടത്താൻ തീരുമാനിച്ചിരുന്നത് പക്ഷേ 3 മണിക്ക് ശേഷം ശക്തമായ മഴ ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് ലഭിച്ചു ഈ ഒരു സാഹചര്യത്തിലാണ് വെടിക്കെട്ട് അതിന് മുന്നേ ഉച്ചയ്ക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും 1 മണിയെന്ന് ആദ്യങ്ങളും പറഞ്ഞെങ്കിൽ പോലും പിന്നെ അതിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയായേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് 1:30 വെടിക്കെട്ട് നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും പൂരം അതിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ആഴ്ചകൾ കഴിയുന്നു ഈ കനത്ത മഴയെ തുടർന്ന് ആദ്യം ഈ പൂരം വെടിക്കെട്ട് മാറ്റിവെക്കുകയായിരുന്നു 11-ാം തീയതി പുലർച്ചെ 3 മണിക്കാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ പിന്നീട് തലേ ദിവസം പെയ്ത മഴയിൽ ഈ കുഴിയിൽ ഉൾപ്പെടെ വെള്ളം കെട്ടി കിടന്നതിനെ തുടർന്ന് അത് അന്ന് വൈകുന്നേരം 7 മണിക്കത്തേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ അതിനുശേഷവും അന്ന് 7 മണിയോടുകൂടി ശക്തമായ മഴ ഉണ്ടായതിനെ തുടർന്ന് പിന്നീട് അത് 14-ാം തീയതിയിലേക്ക് മാറ്റി പക്ഷേ 14-ാം തീയതിയും ശക്തമായ മഴ ഉണ്ടായതിനെ തുടർന്നാണ് ഇന്ന് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും പൂരപ്രേമികൾക്ക് എത്താണ് വെടിക്കെട്ട് നടത്തുമെന്ന് പറയുന്ന ഒരു സന്തോഷമാണ് പക്ഷേ ഈ ഒരു വർണ്ണവിസ്മയം തന്നെ സൃഷ്ടിക്കുന്നതാണ് പൂരം അത് പുലർച്ചെയൊക്കെ കാണുന്നതാണ് അതിന്റെ ഏറ്റവും ഭംഗിയുള്ളത് പക്ഷെ ഈ പകൽ നടത്തുന്നതിൽ ഒരു നിരാശ അവർക്കുണ്ട് പക്ഷെ എങ്കിൽ പോലും ഇനിയും ഈ വെടിക്കെട്ട് നീട്ടിക്കൊണ്ട് പോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അറിയിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഉച്ചയോടുകൂടി തന്നെ വെടിക്കെട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് സിജോ വി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത് വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയ പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് കൊലപ്പെടുത്തി അട്ടപ്പാടി അഗളി സ്വദേശി അബ്ദുൾ ജലീലാണ് ക്രൂരമർദ്ദനത്തിനിരയായി പെരിന്തൽമണ്ണയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘം എന്ന സംശയത്തിലാണ് പോലീസ് അബ്ദുൾ ജലീലിനെ ആശുപത്രിയിൽ എത്തിച്ചത് പ്രതിയെന്ന് സംശയിക്കുന്ന യഹിയയെന്ന് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞു നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ ശേഷം ക്രൂരമർദ്ദനമേറ്റ് അബോധാവസ്ഥയിലാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ അബ്ദുൾ ജലീലിനെ പ്രവേശിപ്പിച്ചത് ദേഹമാസകല മൂർച്ചയുള്ള ആയുധം കൊണ്ട് വരഞ്ഞ മുറിവുകളും മർദ്ദനമേറ്റ പാടുകളും ഉണ്ടായിരുന്നു മസ്തിഷ്ക രക്തസ്രാവവും വൃക്കകൾ പ്രവർത്തനരഹിതമായതും മരണത്തിന് കാരണമായി വഴിയരികിൽ പരിക്കേറ്റ് കിടന്നയാളാണെന്ന് പറഞ്ഞാണ് ആക്കപ്പറമ്പ് സ്വദേശി യഹിയ അബ്ദുൾ ജലീലിനെ ആശുപത്രിയിലെത്തിച്ചത് ഇയാളെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം കേസിൽ 3 പേരെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് ഈ മാസം 15-ാണ് അഗളി സ്വദേശി ജലീൽ നാട്ടിലെത്തിയത് പക്ഷേ നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയതു മുതൽ എല്ലാം ദുരൂഹമാണെന്ന് ബന്ധുക്കൾ പറയുന്നു അവര് ആരായാലും അവരെ ഇതിനെ രംഗത്ത് കൊണ്ടുവരണമെന്നുള്ളതാണ് നമുക്ക് അപേക്ഷിക്കാനുള്ളത് പോലീസിന് ഇന്നലെ രാവിലെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലെത്തിച്ച അബ്ദുൾ ജലീൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ അർദ്ധരാത്രിയാണ് മരിച്ചത് ഏതെങ്കിലും തരത്തിൽ ശത്രുക്കളുള്ളയാളല്ല ജലീലെന്ന് ബന്ധുക്കൾ പറയുന്നു ക്രൂരമർദ്ദനങ്ങൾക്കിരയായിട്ടുണ്ടെന്നും വിശദമായ അന്വേഷണം വേണമെന്നുമാണ് ബന്ധുക്കളുടെ ആവശ്യം ഞങ്ങൾ ആവശ്യം തന്നെയാണ് ഇതിലെ പിന്നിലെ ഉള്ള ആളുകളെ കണ്ടുപിടിക്കുക അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക ഞങ്ങൾക്ക് ആരെയും സംശയിക്കാൻ ഒരു ചാൻസും ഇല്ല കാരണം ഞങ്ങൾ അങ്ങനെ ഒരു രീതിയിൽ ആരെയും സംശയം പറയാനില്ല ഞങ്ങൾക്ക് സംഭവത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘമാണെന്ന സംശയത്തിലാണ് പോലീസ് സ്വർണ്ണക്കടത്ത് സംഘാംഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് ന്യൂസ് 18 മലപ്പുറം ജലീലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി വിവരങ്ങളുമായി അവിടെ നിന്നും അനുമോദ് ചേരുകയാണ് അനുമോദ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിരിക്കുന്നു
അതിനുശേഷം ബന്ധുക്കൾക്ക് കൊടുക്കുമെന്നാണ് അറിയുന്നത്. അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? കേസിലെ പോലീസിന്റെ അന്വേഷണം യഹിയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. യഹിയ ആണ് ഈ ജലീലിനെ ആശുപത്രിയിൽ കൊണ്ടുവന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ യഹിയെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പ്രധാനമായിട്ടും മുന്നോട്ട് പോകുന്നത്. പക്ഷേ യഹിയെ ഇതുവരെ പിടികൂടാനായിട്ടില്ലെന്നാണ് പോലീസ് വിധിക്കുന്നത്. യഹിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള 3 പേരെയാണ് ചോദ്യം ചെയ്യാൻ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇവരിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രതികളിൽ ചിലർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നതായി പോലീസ് സംശയിക്കുന്നുണ്ട്. ഈ ഒരു സംഭവത്തിൽ വിശദമായൊരു അന്വേഷണം പെരിന്തൽമണ്ണ മേലാറ്റൂർ പോലീസ് സ്റ്റേഷനുകളിലെ പരിധികൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഇതിനു പുറമെ മറ്റ് ജില്ലകളിലും ഈ ജലീലിനെ മർദ്ദിച്ചതായിട്ടുള്ള സംശയം പോലീസിനുണ്ട്. മറ്റ് ജില്ലകളിൽ കൊണ്ടുപോയിട്ടും വലിയ ഒരു സംഘത്തിൻ്റെ തന്നെ ഒരു പ്രവർത്തനം, ഈ സ്വർണ്ണക്കടത്ത് സംഘത്തിൻ്റെ പ്രവർത്തനമാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. എന്താണെങ്കിലും കേസിൽ ഇപ്പോൾ കാര്യമായി തുറന്നു പറയാൻ പോലീസ് തയ്യാറായിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതുവരെയുള്ള അന്വേഷണത്തിൽ പിടികൂടേണ്ടതായിട്ടുള്ള വ്യക്തി യഹിയാണ്. യഹിയെ പിടികൂടി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ കേസിൻ്റെ മറ്റ് വിശദാംശങ്ങൾ പങ്കുവെക്കാനാകൂ എന്ന നിലപാടിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. എന്താണെങ്കിലും യഹിയയുടെ സുഹൃത്തുക്കൾ അവരുടെ മൊഴികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പലരെയും സംശയിക്കുന്നുണ്ട്, പലരെയും ട്രേസ് ചെയ്തിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെ ജലീലിൻ്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അഗളിയിലേക്ക് വൈകുന്നേരത്തോടെ തന്നെ മൃതദേഹം എത്തിക്കും എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. രേണുക, സിവി അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. KSRTCയിൽ ശമ്പള വിതരണം ഉടൻ തുടങ്ങും. ഡ്രൈവർക്കും കണ്ടക്ടർക്കുമുള്ള ശമ്പളമാണ് ആദ്യം നൽകാനാണ് തീരുമാനം. ഇതിനായി മാനേജ്മെന്റ് 50 കോടി രൂപ ഓവർഡ്രാഫ്റ്റ് ഉച്ചയ്ക്കെടുക്കും. ബാക്കി ശമ്പളം നാളെ നൽകി തുടങ്ങും. സർക്കാർ സഹായമായി 25 കോടി രൂപ നാളെ കിട്ടുമെന്നാണ് പ്രതീക്ഷ. സർക്കാരിന്റെ 1 വാർഷിക ദിനത്തിൽ സമരവുമായി CITO. KSRTC ശമ്പള പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ പ്രതിഷേധം. സർക്കാർ സഹായമില്ലാതെ KSRTCക്ക് മുന്നോട്ടു പോകാനാകില്ലെന്നും മാനേജ്മെന്റ് ഏകപക്ഷീയ നിലപാട് സ്ഥാപനത്തെ തകർക്കുമെന്നും CITO സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞു. KSRTC ശമ്പള പ്രതിസന്ധി ശാശ്വതമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു CITO സമരം. 1 വാർഷികം ആഘോഷിക്കുന്ന സർക്കാരിന് എല്ലാ പിന്തുണയും സമരക്കാർ പ്രഖ്യാപിച്ചപ്പോഴും ഗതാഗത മന്ത്രിയെയും KSRTC MDയെയും വിമർശിച്ചു. KSRTC ശമ്പളം നൽകാൻ സർക്കാരിന് ഉത്തരവാദിത്വമില്ലെന്ന ഗതാഗതമന്ത്രിയുടെ പ്രസ്താവന തൊഴിലാളികൾക്കിടയിൽ പ്രതിഷേധമുണ്ടാക്കി. തൊഴിലാളികളോട് ആലോചിക്കാതെ ഏകപക്ഷീയമായി കാര്യങ്ങൾ തീരുമാനിക്കുന്ന രീതി മാനേജ്മെന്റ് അവസാനിപ്പിക്കണമെന്ന് CITO സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ. തൊഴിലാളികളോടും തൊഴിലാളി സംഘടനകളോടും ആലോചിക്കാതെ ഏകപക്ഷീയമായി മുകളിൽ തന്നെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് തിക്തവൻ എന്തിനാണ് ഈ തീ പിടിച്ച വില കൊടുത്ത് ഡീസൽ വാങ്ങിയിട്ട് ഇങ്ങനായിട്ട് പട്ടണത്തിൽ ഇങ്ങനെ കാഴ്ചക്കാരെ കാണിക്കാൻ പോലെ ഓടിക്കുക? ആളുള്ള കൂട്ടിൽ ഓടിക്കുന്ന ആളുള്ള സമയത്ത് ഓടിക്കണം. നഷ്ടത്തിലൂടുന്ന സിറ്റി സർക്കുലർ നടത്തിപ്പിനെയും 700 CNG ബസ്സുകൾ വാങ്ങാനുള്ള തീരുമാനത്തെയും ആനത്തലവട്ടം വിമർശിച്ചു. അടുത്ത മാസം 6 മുതൽ CITO അനിശ്ചിതകാല പ്രക്ഷോഭം ആരംഭിക്കും. ഇതോടൊപ്പം KSRTCക്കായി ഒരു ബദൽ നയം പ്രഖ്യാപിക്കും. പണിമുടക്ക് ഉണ്ടാകില്ലെന്ന് ഉറപ്പു പറയാൻ സാധിക്കില്ലെന്നും CITO മുന്നറിയിപ്പ് നൽകി. News 18 തിരുവനന്തപുരം. ഹിന്ദി ഭാഷാവാദം തള്ളി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക ഭാഷകൾ രാജ്യത്തിന്റെ ആത്മാവാണ്. രാജ്യത്തിന്റെ പുരോഗതിക്ക് ഭാഷകൾ സുപ്രധാന പങ്കുവഹിക്കുന്നു. വിദ്യാഭ്യാസ നയത്തിൽ പ്രാദേശിക ഭാഷകൾക്ക് മുൻഗണന നൽകി. വിഷയത്തിലെ വിവാദം അനാവശ്യമെന്നും BJP എല്ലാ ഭാഷകളെയും ഒരുപോലെ കാണുന്നു എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ഭാജപായി ഹേ ജിസ്നെ ഭാരത് കി സാംസ്കൃതിക് ഓർ ഭാഷായ വിവിധത കോ പഹലി ബാർ राष्ट्रीय स्वाभिमान से जोड़ा है. नई नेशनल एजुकेशन पॉलिसी में स्थानीय भाषाओं को प्राथमिकता देना, हर क्षेत्रीय भाषा के प्रति हमारे कमिटमेंट को दिखाता है. भाजपा भारतीय भाषाओं को भारतीयता की आत्मा मानती है. ജയ്പൂരിലെ BJP നേതൃയോഗത്തിലാണ് പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. BJPയിൽ ജനങ്ങൾക്ക് വിശ്വാസമാണെന്നും അടുത്ത കാൽനൂറ്റാണ്ട് മുന്നിൽ കണ്ടാണ് സർക്കാരിന്റെ പ്രവർത്തനമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ചില രാഷ്ട്രീയ പാർട്ടികൾ രാജ്യത്ത് ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നും രാജ്യത്തിന്റെ ഭാവിയാണ് ഇല്ലാതാക്കാൻ ശ്രമമെന്നും മോദി പറഞ്ഞു.
പാലക്കാട് മുട്ടിക്കുളങ്ങരയിൽ കാട്ടുപന്നിക്കായി വെച്ച വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റ് പോലീസുകാർ മരിച്ച സംഭവത്തിൽ പ്രദേശവാസി അറസ്റ്റിൽ. മുട്ടിക്കുളങ്ങര സ്വദേശി സുരേഷാണ് അറസ്റ്റിലായത്. രണ്ടുപേരുടെയും മൃതദേഹം കൈവണ്ടിയിലാക്കി പാടത്ത് കൊണ്ടിടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മുട്ടിക്കുളങ്ങര കെ എ പി ക്യാമ്പിലെ ഹവിൽദാർമാരായ മോഹൻദാസ്, അശോക് എന്നിവർ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിലാണ് മുട്ടിക്കുളങ്ങര സ്വദേശി സുരേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സുരേഷിന്റെ വീടിന് സമീപം കാട്ടുപന്നിയെ പിടികൂടാൻ വെച്ച വൈദ്യുതി കെണിയിൽ നിന്നുമാണ് ഹവിൽദാർമാർ ഷോക്കേറ്റ് മരിച്ചത്. തുടർന്ന് രണ്ടുപേരുടെയും മൃതദേഹം സുരേഷ് കൈവണ്ടിയിലാക്കി പാടത്ത് കൊണ്ടിടുകയായിരുന്നുവെന്ന് പാലക്കാട് എസ് പി ആർ വിശ്വനാഥ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ഒരു കൈവണ്ടി, ഒറ്റ ടയറുള്ള ഒരു കൈവണ്ടിയിൽ കയറ്റി നമ്മൾ ബോഡി നല്ല കണ്ട സ്ഥലങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ കൂടെ ഡെഡ് ബോഡിയുടെ അടുത്തുണ്ടായിരുന്ന കുട, പ്ലാസ്റ്റിക് കവർ ഇത്തരത്തിലുള്ള സാധനങ്ങളും ഡെഡ് ബോഡിയുടെ അടുത്ത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുകയും ചെയ്യും. കാട്ടുപന്നിയെ വൈദ്യുതി കെണി വെച്ച് പിടികൂടിയതിന് സുരേഷിനെതിരെ വനംവകുപ്പ് മുൻപ് കേസെടുത്തിട്ടുണ്ടെന്ന് എസ് പി പറഞ്ഞു. ഇയാളൊരു ഹാബിച്വലി ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. 2016 ഫോറസ്റ്റിന്റെ പന്നി പിടുത്തത്തിന്റെ കേസിലെ പ്രതിയാണ്. സുരേഷിനെതിരെ നരഹത്യ, തെളിവ് നശിപ്പിക്കൽ, അനധികൃതമായി വൈദ്യുതി കണക്ഷൻ എടുക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത്. കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും എസ് പി പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. നടിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിലായിരുന്ന നടനും നിർമ്മാതാവുമായ വിജയ് ബാബു ദുബായ് വിട്ടെന്ന സൂചന. വിജയ് ബാബുവിന്റെ പാസ്പോർട്ട് കേന്ദ്ര വിദേശകാര്യ വകുപ്പ് റദ്ദാക്കിയതിന് പിന്നാലെ ദുബായിൽ നിന്നു കടന്നു എന്നാണ് സംശയം. ചൊവ്വാഴ്ചയ്ക്കകം ഹാജരായില്ലെങ്കിൽ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുമെന്ന് പോലീസ് അറിയിച്ചു. പാസ്പോർട്ട് റദ്ദാക്കിയ ശേഷം ഇന്റർപോളിന്റെ സഹായത്തോടെ വിജയ് ബാബുവിനെ അറസ്റ്റ് ചെയ്ത് നാട്ടിലെത്തിക്കാനായിരുന്നു പോലീസിന്റെ ശ്രമം. എന്നാൽ ഇതിനകം വിജയ് ബാബു ദുബായ് വിട്ടെന്നാണ് പോലീസ് കരുതുന്നത്. ചൊവ്വാഴ്ചയ്ക്കകം ഹാജരായില്ലെങ്കിൽ റെഡ് കോർണർ പുറപ്പെടുവിക്കാനാണ് പോലീസ് നീക്കം. പാസ്പോർട്ട് ഇമ്പൗണ്ട് ആയി കഴിഞ്ഞാൽ അതൊരു ഇൻവാലിഡ് ട്രാവൽ ഡോക്യുമെന്റ് ആണ്. അപ്പോൾ അതിന്റെ പുറത്ത് ഇഷ്യൂ ചെയ്ത എല്ലാ വിസാസും ശരിക്കും ഇൻവാലിഡ് ആവണം. പക്ഷേ ഈ ഒരു കാര്യം അതാത് എംബസീസിനെ നമ്മൾ അറിയിക്കണം. അത് എം ഇ ഐ വഴി നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ അറിയിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി പറയും വരെ ദുബൈയിൽ തങ്ങാനാണ് വിജയ് ബാബുവിന് ലഭിച്ചിരുന്ന നിയമോപദേശം. കഴിഞ്ഞ മാസം 22 പുതുമുഖ നടിയുടെ പരാതിയിൽ വിജയ് ബാബുവിനെതിരെ പോലീസ് കേസെടുത്തത്. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കൊച്ചി. രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റിട്ട് ഇന്ന് ഒരു വർഷം പൂർത്തിയാകുന്നു. ഒറ്റക്കെട്ടായ പാർട്ടിയും എതിർശബ്ദങ്ങൾ അധികമില്ലാത്ത മുന്നണിയും പിണറായി സർക്കാരിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഭിന്നതകൾ വളരെ വേഗം പരിഹരിക്കാനും നേതൃത്വത്തിന് കഴിയുന്നുണ്ട്. എന്നാൽ ചെറുകക്ഷികളിലെ തമ്മിലടി പലപ്പോഴും സർക്കാരിന് ക്ഷീണമായി. ആദ്യ ടേമിൽ എന്ന പോലെ പിണറായിയുടെ രണ്ടാമൂഴത്തിലും സർക്കാരും പാർട്ടിയും ഒറ്റക്കെട്ടായാണ് നീങ്ങുന്നത്. സർക്കാർ പ്രതിരോധത്തിലാകുമ്പോഴൊക്കെ പിന്തുണയുമായി പാർട്ടി നേതൃത്വമെത്തും. സർക്കാർ പദ്ധതികളുടെ പ്രധാന പ്രചാരകരും പാർട്ടി തന്നെ. ഈ ഐക്യം തന്നെയാണ് പിണറായി സർക്കാരിന്റെ പ്രധാന കരുത്ത്. പല വിഷയങ്ങളിലും CPI വ്യത്യസ്ത നിലപാടെടുക്കാറുണ്ട്. എന്നാൽ ഭിന്നത സർക്കാരിനെയും മുന്നണിയെയും ബാധിക്കാതിരിക്കാനുള്ള കരുതൽ നേതൃത്വമെടുക്കും. ഒന്നോ രണ്ടോ ചർച്ചയിൽ മഞ്ഞുരുകും. സിൽവർ ലൈൻ അടക്കമുള്ള വിഷയങ്ങളിൽ എതിർ അഭിപ്രായങ്ങൾ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാതിരുന്നതിന്റെ കാരണവും നേതൃത്വത്തിന്റെ ഈ ജാഗ്രതയാണ്. കേരളയിൽ കേരളത്തിലെ ഗവൺമെന്റിന്റെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിനെ സംബന്ധിച്ച് വളരെ കൃത്യതയോടുകൂടി മുഖ്യമന്ത്രി തന്നെ വിലയിരുത്തുന്നുണ്ട്. കേരളത്തിലെ എല്ലാ വകുപ്പുകളും ആവശ്യമായ ഘട്ടത്തിൽ അവരവരുടെ ചുമതലകൾ നിർവഹിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കേരളയിലുമായി റവന്യൂ വകുപ്പുമായോ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലോ ഒരേ കാര്യങ്ങളാണ് പോകുന്നത്. മുന്നണിക്ക് അകത്തും പുറത്തുമായി ഒരു ഡസൻ പാർട്ടികളുടെ പിന്തുണയുണ്ട് പിണറായി സർക്കാരിന്. എങ്കിലും നയപരമായ തീരുമാനങ്ങളിൽ പ്രധാന റോൾ CPIM CPI INL പടലപ്പിണക്കവും തമ്മിലടിയുമാണ് കഴിഞ്ഞ വർഷം സർക്കാരിന് നാണക്കേടുണ്ടാക്കിയത്. ജനതാ പാർട്ടികളുടെ ലയനമെന്ന CPIM നിർദ്ദേശവും നടപ്പായിട്ടില്ല. NCPയിലും പ്രശ്നങ്ങളുണ്ട്. UDFൽ സ്ഥിരം പ്രശ്നക്കാരായിരുന്ന കേരള കോൺഗ്രസ് എമ്മും ബിയും LDFലെ നല്ല സഹയാത്രികരാണ്. ചുരുക്കത്തിൽ ചെറിയ മുറുമുറുപ്പുകൾ ഉണ്ടെങ്കിലും ഒറ്റക്കെട്ടായി മുന്നണിയും സർക്കാരിനൊപ്പമുണ്ട്. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. രണ്ടാം പിണറായി സർക്കാരിന്റെ ഒന്നാം വാർഷികത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തൃക്കാക്കരയിൽ ആഘോഷം. ബൂത്ത് കമ്മിറ്റി കേന്ദ്രീകരിച്ചായിരുന്നു ആഘോഷം. 27 നമ്പർ ബൂത്തിൽ നടനും MLAയുമായ മുകേഷ് കേക്ക് മുറിച്ചു.
സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചേക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ടാണ്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ചക്രവാത ചുഴി കേരളത്തിൽ നിന്ന് അകന്നു. പടിഞ്ഞാറൻ കാറ്റ് സജീവമാണ്. രണ്ട് ദിവസം കൂടി മഴ തുടർന്നേക്കും. ഇവയുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ മഴ ലഭിക്കുന്നത്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശി. കഴിഞ്ഞ ദിവസങ്ങളിലെ അതിതീവ്ര മഴയിലുണ്ടായ മണ്ണിടിച്ചിലിൽ അസമിലെ ന്യൂ ഹാഫ്ലോങ് റെയിൽവേ സ്റ്റേഷൻ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. വെള്ളമിറങ്ങിയ ശേഷമുള്ള ദൃശ്യങ്ങൾ നാശം എത്രത്തോളമെന്ന് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 16-നുണ്ടായ മണ്ണിടിച്ചിലിൽ സ്റ്റേഷനിൽ കുടുങ്ങിയ ഗുവാഹത്തി സിൽച്ചാർ എക്സ്പ്രസിൽ നിന്ന് 100 കണക്കിന് യാത്രക്കാരെ രക്ഷപ്പെടുത്തിയിരുന്നു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ CPM വർഗീയ പ്രചാരണം നടത്തുന്നതായി രമേശ് ചെന്നിത്തല. മന്ത്രിമാർ അവരുടെ ജാതിയിൽപ്പെട്ടവരെ മാത്രം കാണുന്നു. UDF തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ മത്സരമായാണ് കാണുന്നത്. നഗ്നമായ വർഗീയ പ്രചാരണമാണ് ഇടതുമുന്നണി നടത്തുന്നത്. പൂർണ്ണ പരാജയത്തിന്റെ ഒരു വർഷമാണ് കടന്നുപോകുന്നതെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഈ തെരഞ്ഞെടുപ്പിൽ CPM വർഗീയ പ്രചരണത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. ജാതിയും മതവും വർഗീയതയും ആളിക്കത്തിക്കാനാണ് ശ്രമിക്കുന്നത്. മന്ത്രിമാർ അവരുടെ ജാതിയിൽപ്പെട്ട ആളുകളെ മാത്രമേ കാണുന്നുള്ളൂ. നേതാക്കന്മാർ ജാതി മതം തിരിച്ച ആളുകളെ കാണുന്നു. UDF ഇതിനെ ഒരു രാഷ്ട്രീയ മത്സരമായിട്ടാണ് കാണുന്നത്. CPM LDFും ഇതിനെ വർഗീയ പ്രചരണത്തിലൂടെ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് പരീക്ഷിക്കുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഭരണയന്ത്രത്തെ ദുരുപയോഗപ്പെടുത്തുന്നു. ആപത്കാലത്ത് കോൺഗ്രസിൽ നിന്ന് മറുകണ്ഠം ചാടുന്നവർ പാർട്ടിയിലെ മാലിന്യങ്ങളെന്ന് കെ മുരളീധരൻ MP. പാർട്ടിയുടെ ആരോഗ്യത്തിന് നല്ലത് ഇത്തരം മാലിന്യങ്ങൾ പുറത്തു പോകുന്നതാണ്. പുറത്തുനിന്ന് പണിയുന്നവരെക്കാൾ കൂടെ നിന്ന് പണിയുന്നവരെയാണ് സൂക്ഷിക്കേണ്ടതെന്നും കെ മുരളീധരൻ പറഞ്ഞു. പുറത്ത് ആളുകളെ കാണിക്കാനുള്ള റിപ്പോർട്ടല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന് നടനും MLA മുകേഷ്. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ 5 മണിക്കൂർ മൊഴി നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടിൽ പറയുന്ന നിർദ്ദേശങ്ങൾ സർക്കാർ നടപ്പാക്കും. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതിയെടുക്കുന്ന നിലപാടിന് ഒപ്പം നിൽക്കുമെന്നും മുകേഷ് ന്യൂസ് 18 പറഞ്ഞു. തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് ആവേശം കൊഴുക്കുകയാണ്. താരപ്രചാരകരാണ് ഇത്തവണ രംഗത്ത് വന്നിട്ടുള്ളത്. മുകേഷ് MLA ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട്, അവസാന ലാപ്പിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഒരു വിജയപ്രതീക്ഷ, അതെങ്ങനെയാണ്? വിജയപ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു ന്യായമായ പ്രതീക്ഷയാണ്. കാര്യം ഈ തൃക്കാക്കരയെ സ്നേഹിക്കുന്ന, ഇവിടുത്തെ വികസനങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ മാത്രമേ തൃക്കാക്കരയിലുള്ളൂ. ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടുള്ളൂ. അല്ല, ആരെങ്കിലും ഇവിടെ ഇങ്ങനെ തന്നെ കിടന്നാൽ മതി, ഒരു ഒരു എഴുമ്പേറ്റവും വേണ്ട, അല്ലെ വികസനം വേണ്ട എന്ന് പറയുന്ന ഒരാളെ പോലും ഞാൻ ഇതുവരെയായിട്ടും കണ്ടില്ല. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ സുനിശ്ചിതമായി വിജയം. നമ്മൾ ആകെ കൂടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വിജയമാകരുത്, വൻ ഭൂരിപക്ഷത്തിലുള്ള വിജയമാകണം. വികസനത്തെ കുറിച്ച് പറയുമ്പോഴും ഏറ്റവും അധികം സ്ത്രീ വോട്ടർമാരുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ഇവിടെ ഉമാ തോമസ് സ്ത്രീ സുരക്ഷയെ പറ്റി കൂടുതലായി പറയുന്നുണ്ട്. അവർ പറയുന്ന ഒരു കാര്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്നാണ്. അതിനെക്കുറിച്ച് താങ്കളുടെ ഒരു അഭിപ്രായം? അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പാടില്ല, കാര്യം ഞാൻ വായിച്ചിട്ടില്ല. എന്നെ പക്ഷേ ഹേമ കമ്മീഷൻ ഇന്റർവ്യൂ ചെയ്തിരുന്നു. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പം ആൾക്കാരെ മോശപ്പെട്ട രീതിയിലോ, അല്ലെങ്കിൽ ഗവൺമെന്റിനെ മോശപ്പെട്ട രീതിയിലോ, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ വളരെ വഴിതെറ്റി പോകുന്നതൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പം അത് പുറത്ത് ആൾക്കാരെ കാണിക്കാനല്ല, അത് ഗവൺമെന്റിന് കൊടുക്കാനാണ്. ഗവൺമെന്റ് അതിനകത്തു നിന്ന് എടുത്ത കാര്യങ്ങൾ നിയമമാക്കും. അതിനുവേണ്ടിയുള്ള ഒരു കമ്മീഷനാണ്, അല്ലാതെ എല്ലാ ആൾക്കാർക്കും വായിക്കാൻ കൊടുക്കുന്നതല്ല. നിയമപരമായിട്ട് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കും, തീർച്ചയായിട്ടും എല്ലാവർക്കും നീതി ഉറപ്പാക്കും. ആരാണ് പെൺകുട്ടിക്കെതിര്? ഒരു മനുഷ്യനും എതിരല്ല. പിന്നെ എല്ലാവരും ശിക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞാൽ അത് കോടതിയല്ലേ തീരുമാനിക്കുന്നു. കോടതി തീരുമാനിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നിൽക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി ഉറപ്പാക്കുമെന്നുമാണ് മുകേഷ് പറയുന്നത്. ക്യാമറമാൻ ശ്യാംലാലിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18, തൃക്കാക്കര. GST കൌൺസിൽ ശുപാർശകൾ നടപ്പിലാക്കേണ്ട ബാധ്യത കേന്ദ്രത്തിനോ സംസ്ഥാനങ്ങൾക്കോ ഇല്ലെന്ന സുപ്രീംകോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. GST കൌൺസിലിൽ തീരുമാനം നിർബന്ധമായും നടപ്പിലാക്കണമെന്ന് പറയുന്നതല്ല ശരി, ഇത് ഫെഡറലിസത്തിന്റെ കടയ്ക്കൽ കത്തിവയ്ക്കുന്ന രീതിയാണെന്നും ബാലഗോപാൽ തിരുവനന്തപുരത്ത് പറഞ്ഞു. മാതൃസമിതിയുടെ പേരിൽ അമ്മമാരെ സ്കൂളുകളിലും അടുക്കള ജോലിക്കാരാക്കി സ്കൂൾ മാനുവൽ.
പൊതുവിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ കരടിലാണ് സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പരിപാടികളിലും പഠനയാത്രകളിലും സഹായിക്കുന്ന ചുമതല മാതൃസമിതിക്ക് നൽകി നിർദ്ദേശമുള്ളത്. അടുക്കളപ്പണി സ്ത്രീകളുടെ ചുമതലയാണെന്ന പൊതുബോധം സർക്കാർ വിദ്യാലയങ്ങളിലും നടപ്പാക്കുന്നതാണ് ഈ നിർദ്ദേശമെന്നാണ് ഉയരുന്ന ആരോപണം. പിടിഐക്ക് പുറമെ അമ്മമാരെയും അധ്യാപകരെയും മാത്രം സംഘടിപ്പിച്ച് രൂപീകരിക്കുന്നതാണ് മദർ പിടിഐ അഥവാ മാതൃസമിതി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ സ്കൂൾ മാനുവലിന്റെ കരടിൽ മാതൃസമിതി ചെയ്യേണ്ടതായി നൽകിയ നിർദ്ദേശമാണ് വിമർശിക്കപ്പെടുന്നത്. സ്കൂളിലെ ഉച്ചഭക്ഷണ പരിപാടികളിൽ സഹായിക്കേണ്ട ചുമതല മാതൃസമിതിക്കാണെന്ന് മാനുവലിൽ പറയുന്നു. അടുക്കള ഭക്ഷണ ജോലികൾ അമ്മമാർ ചെയ്യേണ്ടതാണെന്ന പൊതുബോധം വിദ്യാർത്ഥികളിൽ കൂടി അടിച്ചേൽപ്പിക്കുന്നതാണ് ഈ നിർദ്ദേശമെന്നാണ് ഉയരുന്ന വിമർശനം. ഇതിനെതിരെ കോഴിക്കോട് സ്വദേശി രേഖാദാസ് വനിതാ കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ്. സ്കൂളുകളിൽ ഉച്ചഭക്ഷണം അമ്മമാരുടെ മാത്രം ഉത്തരവാദിത്വം ആണെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് ഈ ഒരു നിയമപ്രകാരം ഉണ്ടാവുന്നത്. അപ്പൊ അത് സർക്കാർ തന്നെ ഇറക്കുന്ന മാനുവല്, അതില് പിടിഐ നിലനിൽക്കെ തന്നെ മദർ പിടിഐ എന്ന വേറൊരു സംഘടന ഫോം ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശവും, അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ അത് ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ള ഒരു തോട്ട്, ഒരു ചിന്ത വന്നപ്പോഴാണ് ഇങ്ങനെ വനിതാ കമ്മീഷന് പരാതി കൊടുത്തത്. മറ്റു പല നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിലും പ്രധാനമായും ഭക്ഷണ വിതരണമാണ് മാതൃസമിതികൾക്ക് ചുമതലയായി കിട്ടുന്നത്. ലിംഗവിവേചനം ഊട്ടിയുറപ്പിക്കുന്ന ഇത്തരം നിർദ്ദേശങ്ങൾ സർക്കാർ തന്നെ നൽകുന്നത് കൂടുതൽ അപകടമുണ്ടാക്കുമെന്ന് പൊതുപ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. ഒഫീഷ്യലായിട്ട് സർക്കാർ തന്നെ അത് പറയാൻ പാടില്ല. അതായത് അമ്മമാരാണ് കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയാൻ പാടില്ല. അപ്പൊ ഇത്രയൊക്കെ ഒരു പുരോഗമനപരമായ സംസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മളെ സംസ്ഥാനത്ത് തന്നെ വർഷങ്ങളായിട്ട് മദർ പിടിഐ എന്ന് പറഞ്ഞൊരു സംവിധാനം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യേണ്ട ഒരു സംഗതി തന്നെയാണ്. സ്കൂൾ മാനുവലിന്റെ 52-53 പേജുകളിലാണ് വിവാദ നിർദ്ദേശമുള്ളത്. ഭക്ഷണ ചുമതല പുരുഷന്മാർ കൂടി ഉൾപ്പെടുന്ന പിടിഐക്ക് തന്നെ നൽകണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിനും പരാതി നൽകിയിട്ടുണ്ട്. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. ഫാഷൻ ഷോ മത്സരത്തിനിടെ വേദിയിൽ കൂട്ടയടി. തൃശൂർ കുന്നംകുളം പന്നിത്തടത്താണ് സംഭവം. മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിക്കുമ്പോഴാണ് ടീമുകൾ വേദിയിൽ ഏറ്റുമുട്ടിയത്. കുന്നംകുളം പന്നിത്തടത്ത് സംഘടിപ്പിച്ച ഫാഷൻ ഷോ മത്സരമാണ് കൂട്ടയടിയിൽ കലാശിച്ചത്. റണ്ണറപ്പുകളെ പ്രഖ്യാപിച്ച സമയത്താണ് ടൈറ്റിൽ റണ്ണറപ്പ് ടീമും ഫസ്റ്റ് റണ്ണറപ്പ് ടീമും തമ്മിൽ സംഘർഷമുണ്ടായത്. ടൈറ്റിൽ റണ്ണറപ്പായി വിജയിച്ച കൊച്ചി സജാസ് മോഡൽ കമ്പനിയിലെ ജീവനക്കാരും ഫസ്റ്റ് റണ്ണറപ്പ് ടീം വിജയിയായ തിരുവനന്തപുരം ഫാഷൻ മോഡൽസ് കമ്പനി ജീവനക്കാരും തമ്മിലായിരുന്നു സംഘർഷം. തുടർന്ന് വേദിയിൽ വെച്ച് ഇരുവിഭാഗവും ഏറ്റുമുട്ടി. കൂട്ടയടിയിൽ വിധികർത്താക്കൾക്കും മർദ്ദനമേറ്റു. പുലർച്ചെ 3:30 സംഭവം. തൃശൂരിലെ എക്സ്പ്രഷൻ മീഡിയയാണ് പരിപാടി സംഘടിപ്പിച്ചത്. അതേസമയം സംഭവത്തെക്കുറിച്ച് പോലീസിൽ പരാതി ലഭിച്ചിട്ടില്ല. മത്സരം സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് അറിയിപ്പ് ലഭിച്ചിരുന്നില്ലെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18, തൃശൂർ. ബീഹാർ മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിനെതിരെ CBI കേസ്. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ നിയമനങ്ങളിൽ അഴിമതി നടത്തിയെന്ന ആരോപണത്തിലാണ് കേസ്. ലാലുവിന്റെയും മകൾ മിസാഭാരതിയുടെയും വീടുകളിൽ ഉൾപ്പെടെ 17 CBI റെയ്ഡ് നടത്തി. ഡൽഹിയിലെയും ബീഹാറിലെയും വിവിധയിടങ്ങളിലാണ് ഒരേ സമയം CBI റെയ്ഡ്. ജമ്മുകശ്മീർ ദേശീയപാതയിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം ഇടിഞ്ഞ് 3 മരിച്ചു. 5 മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ദേശീയപാതയിലെ റമ്പാനിലാണ് അപകടം. 3 രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഓഡിറ്റ് നടക്കുന്നതിനിടെ അർദ്ധരാത്രിയോടെയായിരുന്നു മണ്ണിടിച്ചു. കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട കോൺഗ്രസ് നേതാവ് നവജ്യോത് സിംഗ് സിദ്ദു കീഴടങ്ങാൻ കൂടുതൽ സമയം തേടി. സുപ്രീംകോടതിയിലാണ് ആവശ്യമുന്നയിച്ചത്. ആരോഗ്യനില മോശമാണെന്നും ഒരാഴ്ചത്തെ സമയം നൽകണമെന്നുമാണ് അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി ആവശ്യപ്പെട്ടത്. ആവശ്യമുന്നയിച്ച് അപേക്ഷ നൽകാൻ ജസ്റ്റിസ് ഖൻവിൽഖർ നിർദ്ദേശിച്ചു. പെഗസസ് ഫോൺ ചോർത്തൽ വിഷയം അന്വേഷിക്കുന്ന സമിതിക്ക് സുപ്രീംകോടതി കൂടുതൽ സമയം അനുവദിച്ചു. ഇതുവരെ 29 ഫോണുകൾ പരിശോധിച്ചതായും അടുത്ത മാസം 20 അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാമെന്നും വിദഗ്ധ സമിതി കോടതിയെ അറിയിച്ചു. കഴിഞ്ഞ ഒക്ടോബറിലാണ് പെഗസസ് ഫോൺ ചോർത്തൽ ആരോപണം അന്വേഷിക്കാൻ സ്വതന്ത്ര വിദഗ്ധ സമിതി രൂപീകരിച്ച് സുപ്രീംകോടതി ഉത്തരവിട്ടത്. നടിയും മോഡലുമായ ഷഹാനയുടെ മരണത്തിൽ പോലീസ് ബന്ധുക്കളുടെ മൊഴിയെടുത്തു. കാസർഗോഡ് ചെറുവത്തൂരിലെ ഷഹാനയുടെ വീട്ടിലെത്തിയാണ് ACP സുദർശന്റെ നേതൃത്വത്തിലുള്ള സംഘം മൊഴി രേഖപ്പെടുത്തിയത്. ഷഹാനയുടെ സഹോദരൻ ബിലാൽ
അമ്മ ഉമൈബ എന്നിവരിൽ നിന്നാണ് വിവരങ്ങൾ തേടിയത്. വൈദ്യന്റെ കൊലപാതകത്തിൽ പ്രതികളുമായി ഇന്നും പോലീസിന്റെ തെളിവെടുപ്പ്. വൈദ്യൻ ഷാബാ ഷെരീഫിന്റെ മൃതദേഹം വലിച്ചെറിഞ്ഞ ചാലിയാർ എടവണ്ണ സീതി ഹാജി പാലത്തിലെത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫ്, ഇയാളുടെ ഡ്രൈവറും പ്രതിയുമായ നിഷാദ് എന്നിവരെയാണ് രാവിലെ 10:30 തെളിവെടുപ്പിനായി എടവണ്ണ സീതി ഹാജി പാലത്തിലെത്തിച്ചത്. പാലത്തിന്റെ 3-ാം തൂണിന് സമീപമാണ് മൃതദേഹം തള്ളിയതെന്ന് മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫ് പറഞ്ഞു. മൃതദേഹം തള്ളിയ ഭാഗം ഷൈബിൻ പോലീസിന് കാണിച്ചു കൊടുത്തു. വിരലടയാള വിദഗ്ധർ പാലത്തിന് താഴെയിറങ്ങി പരിശോധന നടത്തി. തെരച്ചിലിനായി ഫയർഫോഴ്സിന്റെ ഉൾപ്പെടെ 3 ബോട്ടുകളും സ്ഥലത്തെത്തിച്ചു. നാളെ ഈ ഭാഗത്ത് നാവികസേനയുടെ തെരച്ചിലുമുണ്ടാകും. ഷാബാ ഷെരീഫിനെ കൊലപ്പെടുത്തിയ ശേഷം വെട്ടിനുറുക്കി ചാക്കിലാക്കി കാറിൽ കൊണ്ടുവന്ന് എടവണ്ണ പാലത്തിന് സമീപം തള്ളുകയായിരുന്നുവെന്നാണ് പ്രതികൾ നൽകിയ മൊഴി. പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ വലിയ ജനക്കൂട്ടവും എടവണ്ണയിലേക്ക് എത്തിയിരുന്നു. ന്യൂസ് 18 മലപ്പുറം. തീവ്രവാദ പ്രവർത്തനത്തിന് കൂട്ടുനിന്നെന്ന ആരോപണത്തെ തുടർന്ന് മൂന്നാർ സ്റ്റേഷനിലെ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം ഊർജിതം. സംസ്ഥാന ഇന്റലിജൻസും ജില്ലാ പോലീസുമാണ് വിഷയത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് അന്വേഷണം കടുപ്പിച്ചത്. മൂന്നാർ DYSPക്കാണ് അന്വേഷണ ചുമതല. തീവ്രവാദ ബന്ധമുള്ള മതസംഘടനകൾക്ക് പോലീസിന്റെ രഹസ്യരേഖകൾ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ചോർത്തി നൽകിയെന്നാണ് കണ്ടെത്തൽ. മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഉൾപ്പെടെ 3 പോലീസ് ഉദ്യോഗസ്ഥരാണ് ആരോപണ വിധേയർ. സംസ്ഥാന ഇന്റലിജൻസ് കണ്ടെത്തിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ആർ കറുപ്പസ്വാമിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഇതിനു പിന്നാലെ ഈ ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണുകൾ DYSP KR മനോജ് പിടിച്ചെടുത്തു. എന്നാൽ കർശന നിർദ്ദേശമുള്ളതിനാൽ ഇവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താൻ പോലീസ് തയ്യാറായിട്ടില്ല. തീവ്രവാദ സംഘടനകൾക്ക് പോലീസിൽ നിന്ന് സഹായം ലഭിക്കുന്നതായി നേരത്തെയും ആരോപണം ഉയർന്നിരുന്നു. വാഗമൺ സിമി ക്യാമ്പ് കേസിലും ഈ വിധത്തിൽ ആരോപണമുണ്ടായിരുന്നു. 6 മാസം മുൻപ് തൊടുപുഴ ഉടുമ്പന്നൂർ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ തീവ്രവാദ സംഘടനയ്ക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയതായി കണ്ടെത്തിയിരുന്നു. അന്വേഷണത്തിനൊടുവിൽ ഇയാളെ സർവീസിൽ നിന്ന് പുറത്താക്കി. സമാനമായ നീക്കം വീണ്ടും ഉണ്ടായതോടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും കടുത്ത പ്രതിസന്ധിയിലാണ്. പിടിച്ചെടുത്ത ഫോണുകൾ സൈബർ സെൽ വിശദമായി പരിശോധിക്കുന്നതോടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം. ന്യൂസ് 18 ഇടുക്കി. കർണാടകയിലെ കുടകിൽ ആദിവാസികളെ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ച മലയാളി ദമ്പതികൾ റിമാൻഡിൽ. മാനന്തവാടി സ്വദേശിയും പാസ്റ്ററുമായ വി കുര്യച്ചൻ, ഭാര്യ സെലീനാമ എന്നിവരെയാണ് കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തത്. RSS ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ പരാതിയിലാണ് നടപടി. നിർബന്ധിത മതപരിവർത്തനം തടയാനുള്ള കർണാടക സർക്കാരിന്റെ ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ട ശേഷം എടുക്കുന്ന ആദ്യ കേസാണ് ഇത്. IPLൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ചെന്നൈക്കെതിരെ വിജയിച്ചാൽ രാജസ്ഥാൻ 2-ാം സ്ഥാനക്കാരായി പ്ലേ ഓഫ് ഉറപ്പിക്കും. ഇന്ന് പരാജയപ്പെട്ടാലും മികച്ച നെറ്റ് റൺറേറ്റ് രാജസ്ഥാന് പ്ലേ ഓഫിലെത്താൻ തുണയാകും. രാജസ്ഥാൻ റോയൽസിന് ആശ്വാസമായി ഷിംറോൺ ഹെഡ്മർ ടീമിനൊപ്പം ചേർന്നു. കുഞ്ഞിന്റെ ജനനവുമായി ബന്ധപ്പെട്ടായിരുന്നു താരം നാട്ടിലേക്ക് മടങ്ങിയത്. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ ഹെഡ്മയർ കളിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. രാത്രി 7:30 മത്സരം. കോഴിക്കോട്.